Hi all, welcome to my channel. In today's class, we are going to discuss about Sahodaran Ayyappan. Comprehension questions and answers are given at the end. This poem translated by Dr. Ajay Sekhar. The book won the Sahodaran Sahitya Puraskaram in 2014. This book is published in his book, Sahodaran Ayyappan, Towards a Democratic Future. Here is the stone image of Sahodaran Ayyappan. About the author, he was a social reformer, revolutionary poet, rationalist, an administrator, and a legislator. He is considered one of the foremost figures who changed the face of history in Kerala. सामूहिक परिष्कर्तव विप्लवकारी युक्तिवादी भरणाधिकारी नियम सभांगं प्रशस्तनाय अय्यप्पन കേരളത്തിലെ ചരിത്രത്തിൻ്റെ മുഖഛായ മാറ്റിയ വ്യക്തികളിൽ ഒരാളായി കാണപ്പെടുന്ന വ്യക്തിയാണ് ഹി വാസ് ബോൺ ഓൺ ട്വൻറ്റി ഫേസ്റ്റ് ഓഗസ്റ്റ് എയ്റ്റീൻ എയ്റ്റി നയൻ ഇൻ ചേറായി ബൈ വൈപ്പീൻ ഇൻ എറണാകുളം എറണാകുളത്തെ വൈപ്പീനിലെ ചേറായിയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് അയ്യപ്പൻ ജനിച്ചത് ഹി ഹാഡ് കംപ്ലീറ്റഡ് പ്രീ ഡിഗ്രി കോഴ്സ് അറ്റ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ബി എ ഇൻ ലിറ്ററേച്ചർ ഫ്രം മഹാരാജാസ് കോളേജ് ഇൻ എറണാകുളം ഹി ടുക്ക് ബി എൽ ഡിഗ്രി ആസ് വെൽ അയ്യപ്പൻ വാസ് ഇൻവോൾവ് ഇൻ പബ്ലിക് ഡിസ്കോസസ് ഹി ഈസ് വോയ്സ്ഡ് ഫോർ ദ റൈറ്റ് അപ്പർ ക്ലാസ് പൊതുവ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുകയും വരേണ്യരായ സവർണർ അവരെ കീഴ്പ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ ഹി ദി ഫോളോവർ ഓഫ് ശ്രീനാരായണ ഗുരു ഹി സ്റ്റാർട്ട് എ മാഗസീൻ യുക്തിവാദി ഇൻ ദിർ ട്വന്റി എയ്റ്റ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ അദ്ദേഹം യുക്തിവാദി എന്ന ഒരു മാഗസിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തുടങ്ങി ഹി ലോഞ്ച്ഡ് സഹോദര സംഘം ബ്രദർഹുഡ് അസോസിയേഷൻ ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം യങ് മെൻ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റാർട്ടിങ് സോഷ്യൽ ചേഞ്ച് സമൂഹത്തിൽ യുക്തിവാദി ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യുക്തിവാദി എന്ന പേരിൽ ഒരു മാസിക അദ്ദേഹം ആരംഭിച്ചു സാമൂഹ്യമാറ്റത്തിന് തുടക്കം കുറിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർക്കുള്ള ഒരു വേദി എന്ന നിലയിലാണ് ഈ സഹോദര സംഗമം ആരംഭിച്ചത് മിശ്രഭോജനം ഇന്റർ ഡൈനിങ് ഓഫ് അപ്പർ കാസ്റ്റേഴ്സ് ആൻഡ് ഔട്ട് കാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ബൈ അയ്യപ്പൻ സോ ഹി ഈസ് കോൾ ആസ് പുലയൻ അയ്യപ്പൻ മിശ്രഭോജനം ഇസ് എ മൈൽ സ്റ്റോൺ ഇൻ കേരള റിനൈസൻസ് മൂവ്മെന്റ് ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് അയ്യപ്പനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പുലയൻ അയ്യപ്പൻ എന്നെല്ലാവരും വിളിച്ചു അതുപോലെ കേരള നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇത് ഹിയർ യു ക്യാൻ സീ ദി ഇമേജ് ഓഫ് ശ്രീനാരായണ ഗുരു ആൻഡ് ഹിയർ യു ക്യാൻ സീ ദി ഇമേജ് ഓഫ് യുക്തിവാദി ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ ദി ഇയർ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദി ഇമേജ് ഓഫ് മിശ്ര ഭോജനം ഇൻ ട്രാൻസ്ലേഷൻ ഇൻ്റർ ഡൈനിങ് ഓഫ് അപ്പർ കാസ്റ്റസ് ആൻഡ് ഔട്ട് കാസ്റ്റേഴ്സ് മേൽജാതിക്കാരും അതുപോലെ തന്നെ എല്ലാ കീഴ്ജാതിക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇറ്റ് വാസ് എ ഹൈലി റിവല്യൂഷണറി ആക്ടിവിറ്റി ബറ്റ് കണ്ടെംറ്റ് ബൈ മെനി അപ്പർ ക്ലാസ് ഇലൈറ്റ്സ് ആൻഡ് റിഫോമസ്റ്റേഴ്സ് ഫേമസ് സ്ലോഗൻ കോയിൻ ബൈ സഹോദരൻ അയ്യപ്പൻ നോ കാസ്റ്റ് നോ റിലീജിയൻ നോ ഗോഡ് ഫോർ മാൻ കൈൻഡ് വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ കൈൻഡ് സ്ലോഗൻ ബൈ സോഷ്യൽ റിഫോമർ ശ്രീനാരായണ ഗുരു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരു He started a journal titled Sahodaran to promote renaissance in Kerala. 1928 Ayyappan was elected into the Kochi Assembly. 1949 Minister in Tiruchchi state. Ayyappan made history by resigning from his post as minister reason when the government he was part of decided to lay off employees in the lower ranks citing austerity measures. അയ്യപ്പൻ തുടങ്ങിയ ജേണലിൻ്റെ പേരാണ് സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അദ്ദേഹം കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരു സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരുന്നു അയ്യപ്പൻ ചെലവ് ചുരുക്കൽ നടപടികൾ ചൂണ്ടിക്കാട്ടി താഴെത്തട്ടിലുള്ള ജീവനക്കാരെ പിരിച്ചുവിടാൻ താൻ ഭാഗമായി സർക്കാർ തീരുമാനിച്ചപ്പോൾ തൻ്റെ മന്ത്രിസ്ഥാനം തന്നെ രാജിവെച്ചുകൊണ്ട് ചരിത്രം കുറിച്ച വ്യക്തിയാണ് ഹിസ് എക്സ്ട്രാ ഓർഡിനറി ഫോർസൈറ്റ് ആൻഡ് ആൻഡെറ്റിക്യുല പ്ലാനിംഗ് Reflects in the many projects implemented while serving as the minister. He is still considered one among the few outstanding members of the political milieu. He was married to Parvati Ayyappan, daughter Aisha Gobalakrishnan. During the later stages of his life, Ayyappan regularly penned articles on various topics for Vivekodayam magazine. അദ്ദേഹത്തിന്റെ അസാധാരണമായ ദൂരക്കാഴ്ചയും സൂക്ഷ്മമായ ആസൂത്രണവും മന്ത്രിയായിരിക്കെ നടപ്പാക്കിയ മിനി പ്രോജക്ടുകളിൽ പ്രതിഫലിക്കുന്നു രാഷ്ട്രീയ ചുറ്റുപാടിലെ മികച്ച അംഗങ്ങളിൽ ഒരാളായി അദ്ദേഹം ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു പാർവതി അയ്യപ്പനെ വിവാഹം കഴിച്ചു മകൾ ഐഷ ഗോപാലകൃഷ്ണനാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അയ്യപ്പൻ വിവേകോദയം മാസികയ്ക്കായി വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ പതിവായി എഴുതിയിരുന്നു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വൺ What according to the author are the two types of cures for caste disease? Why are external ointments not effective for the caste disease? What are the symptoms of caste disease according to sages? Explain the phrase hate rhetoric. How do those who have faith in caste glorify caste? രജിതാവിൻ്റെ അഭിപ്രായത്തിൽ ജാതിരോഗത്തിന് രണ്ടു തരത്തിലുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് ജാതിരോഗത്തിന് ബാഹ്യ തൈലങ്ങൾ ഫലപ്രദമല്ലാത്തത് എന്തുകൊണ്ട് മുനിമാർ പറയുന്നതനുസരിച്ച് ജാതിരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കപടവാദത്തെ വെറുക്കുക എന്ന വാചകം വിശദീകരിക്കുക ജാതിയിൽ വിശ്വാസമുള്ളവർ ജാതിയെ മഹപ്പെടു മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക സിക്സ് ഹോം ഡെസ്റ്റ് What is meant by the word dogma? What happens when the dogmas and conventions of caste change? What is the power gained by those who are cured of the caste disease? Mere intelligence and learning are not sufficient to gain full human potential. What else is needed? െ മെഡിക്കോ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് ഡോക്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ജാതിയുടെ തത്വങ്ങളും ആചാര്യ മര്യാദകളും മാറുമ്പോൾ എന്ത് സംഭവിക്കും ജാതിരോഗം ഭേദമായവർ നേടിയ ശക്തി എന്താണ് മനുഷ്യന്റെ മുഴുവൻ കഴിവും നേടാൻ ബുദ്ധിയും പഠനവും പര്യാപ്തമല്ല മറ്റെന്താണ് വേണ്ടത് ആൻസേഴ്സ് വൺ അക്കോർഡിംഗ് ടു അയ്യപ്പൻ കാസ്റ്റ് ബി കമ്പയർഡ് ടു എ ഡിസീസ് that has two forms of cures one from the inside and the other from the outside two because the medicines taken externally can have an only transitory impact on the disease three according to sages hate gossip and nationalist rhetoric are symptoms of caste disease 4. Rhetoric means persuasive language regarded as lacking in sincerity. Those who nurture caste in their minds have a big chance of becoming powerful politicians who persuade people to join them through their hate speech. 5. Those who have faith in caste glorify caste by equating caste with truth, morality, and divinity. For them, breaking caste is forbidden and living casteless in a society is a cause of shame. 6. Medico is a physician or doctor of the society. They must ensure proper medication and precautions against caste disease. They are social reformers. 7. Dogma means blind faith or unquestioned belief. 8. When change occurs in dogmas and conventions of caste, human beings are become healthy, normal, and can appreciate each other fully. 9. Those who are completely cured of the caste disease can observe the defects and qualities of a person. 10. Getting rid of caste bias is needed for gaining full human potential. This video stops here. I hope everyone understands this. Thank you for watching.